ആരോഗ്യ പച്ച എന്ന ദിവ്യൌഷധത്തെ പറ്റി നിങ്ങൾ ചിലരെങ്കിലും കേട്ടുകാണും. ഒരു കാലത്ത് ലോകം വരെ മഹൌഷധി എന്ന് വാഴ്ത്തിയ ആരോഗ്യ പച്ചയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? ആരോഗ്യ പച്ചയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത കാണി സമുദായക്കാരുടെ ജീവിതം പിന്നീട് എങ്ങനെ ഇരുളടഞ്ഞതായി? ഇതിലേക്കുള്ള ഒരു അന്വേഷണമാണ് ഈ പരമ്പര. ഇത് കുട്ടിമാത്തൻ കാണി. തിരുവനന്തപുരത്തെ കോട്ടൂരിലെ ചോനംപാറ എന്ന ആദിവാസിയൂരിലെ ഒരു കാണിക്കാരൻ. ഇദ്ദേഹത്തിലൂടെയാണ് ഗവേഷകർ ആരോഗ്യ പച്ചയെ കുറിച്ച് അറിഞ്ഞത്. കുട്ടിമാത്തൻ കാണിയിലൂടെ ആരോഗ്യ പച്ചയെ അടുത്തറിയാം. പണ്ട് ഞങ്ങൾ എന്റെ അപ്പനും അണ്ണന്മാരൊക്കെ ആയിട്ട് ഞങ്ങൾ പണ്ട് കാട്ടിലൊക്കെ പോയിക്കോ. കാട്ടിലെ നെല്ലിക്ക തേങ്ങ കുന്തിരിക്കൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ സാധാരണ കാട്ടിൽ പോകും. അങ്ങനെ പോകുമ്പോൾ ചാത്താങ്കളഞ്ഞ എന്നാണ് നമ്മളെ അപ്പനും അണ്ണന്മാരൊക്കെ ഇതിന് ചാത്താങ്കളഞ്ഞ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ആ ചാത്താങ്കളഞ്ഞ നമുക്ക് ഇത് പറിച്ച് തിന്ന് കുറച്ച് തോട്ടിന് വെള്ളവും കൂടെ കുടിക്കുമ്പോൾ നമുക്ക് ഇത്തിരി വിശപ്പും ദാഹമൊക്കെ തീരും മക്കളെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പനും അണ്ണന്മാരൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ തിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഒരു അനുഭവം അങ്ങ് ആ സാഹചര്യത്തിലാണ്. 1987 ശാസ്ത്രജ്ഞന്മാർ വന്നത്. അപ്പോൾ അവരോട് പിന്നെ ഈ ഒരു അനുഭവം നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിന് സാമ്പിളിന് ഒരു കുറച്ച് നമുക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുറച്ചെടുത്ത് ശാസ്ത്രജ്ഞന്മാർക്ക് കൊടുത്തത്. ഡോക്ടർ പുഷ്പാംഗ സാറും ഡോക്ടർ രാജശേഖര സാറും അവർ ഒക്കെയാണ് കൊടുത്തത്. ഞാൻ മാത്രമല്ല, ഞാനും മല്ലം കാണി ഈച്ചങ്ങാണ് ഞങ്ങൾ മൂന്ന് പേരായിട്ടാണ് ഇത് ഈ ചെടി അവർക്ക് കൈമാറിയത്. അവർക്ക് കൈമാറിയതിന് ശേഷം അവരിതിന് ഗവേഷണം നടത്തിയപ്പോഴാണ് ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തിയപ്പോൾ ഇതിൽ ഭയങ്കര ഗുണമുള്ള മരുന്നാണ് ആയിട്ട് ഇത് കണ്ടെത്തി. അപ്പോൾ ഞങ്ങൾ വേറെയും പച്ചില മരുന്നുകൾ ഞങ്ങളത് ഞങ്ങൾ സ്വന്തം ചെറിയ ചെറിയ ചികിത്സയ്ക്ക് വേണ്ടി കാട്ടി നടക്കുന്ന ചെറിയ മരുന്നുകളുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഞങ്ങൾ കുറേ സാമ്പിളിന് കൊടുത്തു. ആ കൂട്ടത്തിൽ കൂടെയാണ് ഇതും കൂടി കുറച്ച് കൊടുത്തത്. അപ്പോൾ ചാത്തങ്കളഞ്ഞെന്ന് പറഞ്ഞാണ് ഞങ്ങൾ കൊടുത്തത്. അപ്പോൾ അവർ ഇത് ഞങ്ങൾ കൊടുത്ത എല്ലാ പച്ചിലകളെയും പഠിച്ചപ്പോൾ ആരോഗ്യ ഈ മരുന്ന് ഭയങ്കര മനുഷ്യൻ്റെ കരളിനെ ശുദ്ധീകരിക്കാനുള്ള അശുദ്ധികളെ മാറ്റി ശുദ്ധീകരിക്കാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ടോ എന്ന് അവർ മനസ്സിലാക്കി. അതിനുശേഷം അവരാണ് ആരോഗ്യ പച്ച എന്ന പേര് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഈ അങ്ങനെ ഒരു പേരിട്ടത്. അന്ന് തൊട്ടാണ് ആരോഗ്യ പച്ച എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ചാത്താങ്കളഞ്ഞ എന്നാണ് ഇതിനെ സാധാരണ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ ഈ കാ ഞങ്ങൾ കാ ഇതിന് കായം കുറച്ച് പറിച്ച് നിന്ന് കാട്ടിലും തോട്ടിലൊക്കെ പോകുമ്പോൾ ഇതേ കുറേ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അന്ന് നമുക്ക് പിന്നെ രാത്രിയൊക്കെ വീട്ടിൽ വരുമ്പോൾ വല്ലതൊക്കെ നമ്മൾ തന്നെയുള്ളൂ. അതുവരെ നമുക്ക് ഒരു ക്ഷീണമോ വിശപ്പോ ഒന്നും കാണില്ല. ആ ഒരു അനുഭവമാണ് അവർക്ക് ഈ ശാസ്ത്രജ്ഞന്മാർക്ക് പറഞ്ഞു കൊടുത്തത്. ആ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പഠിച്ച് ഇപ്പോഴേ ഇത്രയും ഗുണമുള്ള മരുന്നായിട്ട് കണ്ടെത്തിയതും. ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് എന്ന ആ കമ്പനിക്ക് അവർ ജീവനി എന്ന് പറഞ്ഞ മരുന്ന് നിർമ്മിച്ച് വിൽക്കാൻ വേണ്ടി കൊടുത്തത്. ചാത്തങ്കളഞ്ഞ് എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നത് എനിക്കറിയില്ല. എൻ്റെ വലിയവർ അപ്പൂപ്പന്മാരൊക്കെ അച്ഛനും അപ്പൂപ്പനന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാത്തങ്കളഞ്ഞാണ് മക്കളെ ഇതിൻ്റെ കാ തിന്നു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പൊക്കെ മാറും. വിശപ്പെന്ന് പറഞ്ഞാൽ പെഞ്ച് മാറും. കാട്ടി ഇപ്പോൾ ഈ ഇതിൻ്റെ കാ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ദിനം പെഞ്ചെന്ന് പറഞ്ഞാൽ വിശപ്പാണ്. വേറെ വേറെ പെഞ്ചെന്ന് പറഞ്ഞാൽ വിശപ്പാണ്. അപ്പം നമുക്ക് വേറെ പെഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നെ അത് അങ്ങനെ ഞങ്ങൾ തിന്നപ്പോൾ ഞങ്ങൾക്കും അതൊരു അനുഭവമായി. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് 87 87 ശാസ്ത്രജ്ഞന്മാർ വന്നപ്പോൾ ആ ഒരു അനുഭവം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാവരും മല്ല അണ്ണനും ഈച്ചനും അതാ മൂന്നുപേരായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. അന്ന് തൊട്ടാണ് ആരോഗ്യ പച്ചയെന്ന് അവരാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഡയറക്ടറും അവരൊക്കെയാണ് അതിൻ്റെ ഡയറക്ടർ. പുഷ്പാംഗ സാറും രാജശേഖരൻ സാറുമാണ് ഞാൻ ആരോഗ്യ പച്ച എന്ന് ഡയറക്ടർ. അതെ, ആരോഗ്യ പച്ച എന്ന് പറയുന്ന ചെടിയുടെ കായാണിത്. ഇതിനെ ഭയങ്കര ഗുണമുള്ള ഇതിൻ്റെ കായും ഇലയും ഇതിൻ്റെ കംപ്ലീറ്റും സമൂലം വരുന്നതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇത് ആ ഈ ഇതേപോലത്തെ കാ പൊട്ടി വിടർന്ന് വേറെ തൈയാവാൻ വേണ്ടി താനേ മുറ്റി മുളിഞ്ഞ് പൊട്ടിയിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ വിത്ത് വീഴുന്നതാണ് ഇതിൻ്റെ താഴെ ചെറിയ പൊടിത്തൈകൾ വേറെ ചെറിയ ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ഒരു മൂട് ചെടി ഒരിടത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു ഒരു വർഷം കഴിയുമ്പോൾ ഒരുപാട് ചെടി ഇതിൻ്റെ അടുത്തോട് വേറെ വരും. എട്ടൊമ്പത് 10 വർഷത്തോളമായി അവൾക്ക് പിന്നെ കിഡ്നിക്ക് തകരാറ്, അൾസർ, അങ്ങനെ അവൾ കിടപ്പ് രോഗിയാണ്. ഭാര്യ കിടപ്പ് രോഗിയാണ്. മക്കൾ 4 പേര് പെൺമക്കളാണ്. അതിൽ ഒരാളെ കല്യാണം ചെയ്ത് അയച്ചു, ഒരാൾ +2 കഴിഞ്ഞിപ്പോൾ നിൽക്കുകയാണ്, ഒരാൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പം യഥാർത്ഥത്തിൽ മക്കളെ പഠിപ്പിക്കാൻ പോലും നിവർത്തിയില്ല. കോളേജിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പിന്നെ ഇവിടെ തിരുവനന്തപുരത്തുള്ള വിമൻസ് കോളേജിലാണ് ഇപ്പം 2ാമത്തെ മോക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ അവിടെ കുറച്ച് പൈസ കെട്ടിവെക്കണം. അപ്പോൾ അതിന് പോലും എനിക്ക് യാതൊരു നിവർത്തിയും വന്നിട്ടില്ല. ഭാര്യനെ സുഖപ്പെടുത്താൻ
ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഐ എം എ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഭാര്യനെ ഒന്നര മാസം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചു. പിന്നീട് ഇതിനകത്തുള്ള ഒരുപാട് ആശുപത്രികളിൽ ഞാൻ കൊണ്ടുവന്ന് ചികിത്സിപ്പിച്ച്. എന്നിട്ടും ഭാര്യയ്ക്ക് യാതൊരു ഇതുവരെയും സുഖമില്ല. അത് ഇപ്പോൾ ഉൾക്കിടപ്പാണ്. പിന്നെ എൻ്റെ സ്വന്തം കൈ കൊണ്ട് എൻ്റെ ഉള്ള പുരയിടത്തിൽ അധ്വാനിച്ച് അങ്ങനെയൊക്കെ ഉള്ള കൊച്ചു ദരിദ്രമായ ജീവിതമാണ് ഇപ്പം. പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ ആരോഗ്യ പച്ച എന്ന് പറഞ്ഞ ചെടി ഇപ്പോൾ ഔഷധി എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൻ്റെ വനം വകുപ്പുമായിട്ട് ചേർന്ന് അവർ എടുത്തോളാമെന്ന് പണ്ടെടുക്കാമെന്ന് പറഞ്ഞു. 500 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അതൊരു 10,000 രൂപ കിലോയ്ക്ക് വില കിട്ടിയെങ്കിൽ അത് ഞങ്ങൾക്ക് പിന്നെ അതിനൊരു വേറെ തടസ്സമുണ്ട്. കേരളത്തിൻ്റെ വനം വകുപ്പ് അത് ഇപ്പം ഞങ്ങളെ കാട്ടി നടക്കാനും അനുവദിക്കുന്നില്ല. ഇപ്പോൾ പുരയിടത്ത് ഞങ്ങളെടുത്ത് കൃഷി ചെയ്തിരിക്കുന്നത് കമ്പനിക്കാർക്ക് കൊടുക്കാനുള്ള പെർമിഷനും ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം ആ പെർമിഷൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഇപ്പോൾ അതിന് പ്രത്യേക പെർമിഷനും ഇല്ല. അപ്പോൾ അത് വനത്തിൽ ഇപ്പം ഈ ചെടിയുണ്ട്, ഈ അഗസ്ത്യ വനത്തിനകത്ത് ഇപ്പോഴും ശരിക്കുമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളുടെ പുരയിടത്തിൽ കൃഷി ചെയ്തിട്ട് പുരയിടത്തിൽ നിന്ന് ഇതിൻ്റെ ഇല മാത്രം വിളവ് എടുത്ത് ഈ കമ്പനിക്ക് കൊടുക്കാൻ ഒരു 10,000 രൂപ വെച്ച് അവർ തന്നിരുന്നുവെങ്കിൽ അത് ഞങ്ങൾക്കൊരു ഏറ്റവും വലിയൊരു, എനിക്ക് മാത്രമൊന്നുമല്ല എൻ്റെ സമൂഹത്തിൽ ഏകദേശം ആൾക്കാർക്കും അതൊരു നല്ലൊരു വരുമാനമാകുമായിരുന്നു. മറ്റും വന്യമൃഗങ്ങളൊന്നും ഈ ഒരു ചെടിയെ വന്യമൃഗങ്ങൾ ഉപദ്രവിക്കാറില്ല. ഇപ്പം വേറെ ചെറു കൃഷികളോ അല്ലെങ്കിൽ മറ്റിപ്പം റബ്ബർ പോലും ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കാട്ടുപോത്തും കാട്ടുപന്നിയും പ്ലാവും ഇങ്ങനെയുള്ള വന്യമൃഗശല്യം വളരെ കൂടുതലാണ്. അപ്പം ഈ ചെടിയെങ്കിലും ഇത് ആരോഗ്യ പച്ചെങ്കിലും എടുത്ത് വിൽക്കാനുള്ള സൗകര്യം ഒരു ഭാഗ്യം അതിനുള്ളൊരു അനുമതി ഗവൺമെൻറ് തന്നിരുന്നെങ്കിൽ, വനം വകുപ്പ് തന്നിരുന്നെങ്കിൽ അത് ഞങ്ങളുടെ ജീവിത മാർഗത്തിന് ഏറ്റവും ഒരു ഉപകാരപ്രദമാകുമായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.